കിതക്കാണ്ട് കാര്യം പറടാ. റിസൾട്ട് വന്നടാ. ജയിച്ചോടാ. ഞാനോ? ഞാനും നീയും ഒക്കെ ജയിച്ചു. നോക്കിയാടാ. ആ ഞാൻ നോക്കിയടാ. ആ ബാലൻ മാത്രം. ഏത് ബാലൻ? എന്റെ ചേട്ടനോടൊപ്പം പഠിച്ച ബാലനോ? ആ ആ ബാലൻ തന്നെ. ആ മണ്ടം ബാലൻ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാരും ജയിച്ച് ഈ ബാലം മാത്രം തോറ്റു. പഠിക്കാൻ പോണ്ട സമയത്ത് പാറമടയിൽ മറ്റും പോയി പണിയെടുത്താ പിന്നെങ്ങനെ ജയിക്കാനാ? ഊഷ്മാവളക്കൊന്ന് ഉപകരണം വേണ്ടിച്ചപ്പോ ഈ പൊട്ടൻ എഴുതിയത് എന്താന്നറിയാമോ? ചട്ടുകോണത്രേ ചട്ടുകം. അതെങ്ങനെയാ ഉപ്പുമാവിളക്കൊന്ന് ഉപകരണം ഏതെന്ന് വായിച്ചാ പിന്നെ അതെങ്ങനെയാ എഴുതുക? എന്തൊരു ബഹളമാണിത്. സിറ്റ് ഡൗൺ. ആദിൽ ഹാജർ. ബാലൻ ഹാജർ. റസിയ ഹാജർ. ആ ഇന്നെല്ലാരും പ്രസന്റ് ആണല്ലോ. അതിരിക്കട്ടെ, വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ടീച്ചർ. ഞങ്ങൾ മൂന്നാറിലേക്ക് ടൂറ് പോയി. ഞങ്ങളും പോയി. അമ്പോ, ബാലൻ എവിടെയും പോയില്ലേ? ഇല്ല ടീച്ചർ. ടീച്ചർ ഞങ്ങൾക്ക് ശ്രുതി ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആണോ? എന്നെ ചോദിച്ചോളൂ. തലയിൽ കാൽ വെച്ചു നടക്കുന്ന ജീവി ഏത്? അയ്യേ, ഇത്രയേ ഉള്ളൂ? അത് ഞാൻ പറയാം. എന്നാ പറ. പേൻ. അടുത്തത് നീ തന്നെ ചോദിച്ചോളൂ. അച്ഛൻ വന്നു എന്നറിയപ്പെടുന്ന പഴം കിട്ടിയോ? പപ്പായ. അടുത്തതാരാ? ഒരു മരത്തിൽ മൂന്ന് കിളികൾ ഉണ്ടായിരുന്നു. ഒരു വേടൻ അവയെ വെടിവെക്കുന്നു. അവയിൽ ഒരെണ്ണം വെടിയേറ്റ് താഴെ വീഴുന്നു. എങ്കിൽ മരക്കൊമ്പിൽ ബാക്കി എത്ര കിളികളുണ്ട്? അതിൽ രണ്ട് കിളികളും ഉണ്ടാവും. എടാ മണ്ട, ബാക്കി രണ്ട് കിളികളും പറന്ന് പോവൂലേ? അല്ല, അവർ അവിടെ തന്നെ ഉണ്ടാവും. എന്റെ ബാല, വെടിവെച്ച കേട്ട രണ്ട് കിളികളും പറന്നു പോകില്ലേ? ഇല്ല ടീച്ചർ, അവർ പോകില്ല, പറന്നു പോകില്ല. ബാലം മണ്ടന പൊട്ടന. ബാല, നീ എന്തൊക്കെ പറയുന്നേ? ബാലൻ മണ്ടനും അല്ല പൊട്ടനും അല്ല. ഇവരുടെ മുന്നിൽ ഈ ബാലം വെറും മണ്ടന പൊട്ടന. എന്താ ബാല ഇങ്ങനെ? നിങ്ങൾ അറിയണം ഈ ബാലനേന് മണ്ടനായെന്ന്. അറിയണം ടീച്ചറേ. ദീപം ദീപം ദീപം. രാമ 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 പായിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പായിമ. പണ്ട് പണ്ട് ലുംബിനി എന്ന രാജ്യത്ത് ഒരു കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു. രണ്ടു പേരോടും ആ കർഷകന് വലിയ ഇഷ്ടമായിരുന്നു. തൻ്റെ മക്കളെ എന്നും താരാട്ടുപാടി ഉറക്കുമായിരുന്നു. മോള് പേടിക്കണ്ട, അച്ഛൻ ഒന്നും ചെയ്യില്ലട്ടോ. അമ്മയുടെ ജിമ്മിക്കും കമ്മലും പറഞ്ഞ പഠിച്ചക്കാരി പഠിച്ചു പഠിച്ചു വല്ല ഡോക്ടറാകാൻ പോണേ.
അയ്യോ അച്ഛാ കീറല്ലേ, അച്ഛാ കീറല്ലേ, എനിക്ക് പഠിക്കണം അച്ഛാ, കീറല്ലേ, അയ്യോ അച്ഛാ കീറല്ലേ, താ എനിക്ക് പഠിക്കണം, അച്ഛാ കീറല്ലേ, താ എനിക്ക് പഠിക്കണം അച്ഛാ, കീറല്ലേ. അത് ഞാൻ അമ്മ കൊടുത്തു. ഓ അമ്മയുടെ പുണ്യാര മക്കള്, അത് ഞാൻ തരൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ കാശ് തരൂല. എന്റെ മോൻ കഷ്ടപ്പെട്ട് പാറമടയിൽ പോയി പണിയെടുത്തുണ്ടാക്കിയ കാശാ. നേർക്കണ്ടേ ഞാൻ. അയ്യോ അമ്മേ, അയ്യോ എന്റെ മോന്റെ കാശും കൊണ്ട് പോലേ. അയ്യോ ഇത് കൊണ്ടോലോ മനുഷ്യ, കൊണ്ടോലേ അച്ഛ, കൊണ്ടോല്ലേ, അച്ഛ കൊണ്ടോല്ല, അച്ഛല്ലേ, അച്ഛ കൊണ്ടോല്ല. ഒരു മക്കിടാങ്ങളെ കാലിടരാതെയും ചിറകൊന്നുയർത്തി പറത്തിയിടുവാൻ, നോവീതുമില്ലാതെ കണ്ണൊന്നു ചിമ്മാതെ പോറ്റുന്നുനാകണം താതനെന്നും, പോറ്റുന്നുനാകണം താതനെന്നും. അമ്മതൻ കണ്ണെ തുടയ്ക്കുവാനോ എന്നും, വിശപ്പും പഠിപ്പും നികത്തുവാനോ, അരുതാത്ത ഭാരവും തീരുവാനാ, വിധിയേറും ബാലകനാടുകയും, വിധിയേറും ബാലകനാടുകയും. ആ കുഞ്ഞിക്കിളികൾ അവിടെ തന്നെ ഉണ്ടാവും, പറക്കാൻ കഴിയാതെ നൊമ്പരങ്ങൾ കടിച്ചമർത്തി പറക്കമൊറ്റാതെ ആ കുഞ്ഞു കിളികൾ അവിടെ തന്നെ ഉണ്ടാവും, എങ്ങും പോവാനിടമില്ലാതെ. പറക്കാൻ കഴിയുന്നവരെ പറ്റി മാത്രമേ എല്ലാവരും ചിന്തിക്കൂ, പറക്കാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യും ടീച്ചറേ? ആരെയും ചെറിയവനായി കാണരുത്, പരിഹസിക്കരുത്. ആരും മണ്ടന്മാരായി ജനിക്കുന്നില്ല, അവരെ മണ്ടനാക്കുന്നത് സമൂഹവും സാഹചര്യവുമാണ്.